കാൽപന്തിന്റെ കാൽപടർപ്പിന് വിപ്ലവങ്ങളെയും കാത്ത് മൈതാനയോരങ്ങളിൽ കണ്ണിമവിട്ടാതെ കൺകാതുകൾ മൂർച്ചുകൂട്ടി വിരുന്ന് കാണാനെത്തിയ ആരാധകരെ കളിക്കളം ഉന്മാദിപ്പിക്കാനെത്തിയ പോർച്ചുഗീസ് വിരുന്നുകാരിൽ നിന്ന് പ്രായം തളർത്താത്ത പോരാളി സക്ഷാൽ റൊണാൾഡോ ഹംഗേറിയൻ സുന്ദരഭൂമിയായ ഫ്രൻസ്പുസ്കാസ് അരീനയിൽ ആരാധക പ്രവാഹം ആർത്തിരമ്പിയ രാവിൽ ഉന്മാദങ്ങളേറെ നൽകി യൂറോയുടെ ആദ്യ അംഗത്തിൽ വീണ്ടും അവതാരമായി പിറവിയെടുത്തു. പോരാട്ട വീര്യം കൊണ്ട് ചരിത്ര പിന്തുണയുള്ള താരരാജാക്കന്മാർ അണിനിരക്കുന്ന ഗ്രൂപ്പ് എഫിലെ ആദ്യ പോരിനായി ഹംഗേറിയൻ പടയും പറങ്കിപ്പടയും പോരടിച്ചു തുടങ്ങി. ക്രിസ്ത്യാനോയും സംഘവും മുന്നേറ്റങ്ങളേറെ നടത്തി മുന്നിൽ കണ്ട അവസരങ്ങൾ പലതും നഷ്ടപ്പെടുത്തി. പല ഷോട്ടുകളും വിഫലമായി. എങ്കിലും തീരാത്ത പ്രതീക്ഷയുമായി അണയാത്ത പോരാട്ട വീര്യം കയ്യിലൊതുക്കി ഇരുവരും ഡ്രിങ്ക്സിന് നീങ്ങി. രണ്ടാം പകുതിയിലും ഇരുവരും സുന്ദരമായി പോരാടുന്നു. മാറ്റങ്ങളൊന്നും പ്രതിഫലിക്കാതെ ഇരുവരും പ്രതീക്ഷയേറ്റ് നിൽക്കുന്നു. ഒടുവിൽ സാൻഡോസിൻ്റെ ടാറ്റിക്സ് വർക്കൗട്ടാകുന്നു. അതെ, അതുല്യമായ 80 മിനിറ്റിന് ശേഷം ഗറേറോയിലൂടെ പറങ്കികൾ ലക്ഷ്യം കണ്ടു. ശേഷം നടന്നതെല്ലാം സ്വപ്നതുല്യമായിരുന്നു, സുന്ദര മുഹൂർത്തങ്ങളായിരുന്നു. ആർത്തലച്ച ഹംഗേറിയക്കാരുടെ പരിഹാസങ്ങളിലേക്ക് റൊണാൾഡോ തൻ്റെ ആദ്യ ഗോൾ സമർപ്പിക്കുന്നു. ശേഷം ഒട്ടും വൈകാതെ തന്നെ സുന്ദരമായ നീക്കങ്ങളിലൂടെ ആ പറങ്കി രാജാവ് ഹംഗേറിയൻ മണ്ണിൽ അണയാത്ത മുദ്ര പതിപ്പിക്കുന്നു. അതെ, കാലങ്ങളായി മിഷേൽ പ്ലാറ്റിനിയുടെ അധീനതയിലുള്ള ആ റെക്കോർഡ് തൻ്റെ പരിധിയിൽ എഴുതി ചേർത്തു. യൂറോയുടെ പോരാട്ടങ്ങളിൽ നേടിയത് 11 ഗോളുകൾ. പ്രതീക്ഷയും ആത്മധൈര്യവും മനക്കരുത്തും കയ്യിലൊതുക്കി ജീവിതം മറന്ന് പോരാടുകയാണ് അയാൾ. റെക്കോർഡുകളെല്ലാം അയാൾക്ക് മുന്നിൽ വഴിമാറുകയാണ്. പോരടിക്കുന്നത് ചരിത്രം മാറ്റിയെഴുതാനാണ്. പോരടിക്കാൻ കൂടെ പോരിന് പേരുകേട്ട പോരാളികളുമുണ്ട്. 2016 ആ സുന്ദര മുഹൂർത്തം ഒന്നുകൂടെ ആസ്വദിക്കണം. അതിലേക്കുള്ള പ്രയാണം ഒട്ടും എളുപ്പമല്ല. എന്നിരുന്നാലും സാധ്യമല്ലാത്തവ സാധ്യമാക്കി പോരാടുകയാണ് അയാൾ. അവസാന യൂറോയിൽ നിന്ന് അയാൾ പടിയിറങ്ങുന്നത് ആ കനക കിരീടം കൊണ്ടാകട്ടെ എന്നാശംസിക്കുന്നു അസിടോക്സ്.